ഇക്കേ പ്രൊഡക്ട്സ് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ thank you.
ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ള ഒരു കിട്ടി. ഇതൊരു കോട്ടൺ ടവലാണ്, വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ടവലാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത് കൈ തുടയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റ് തുടയ്ക്കാനൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. കുറച്ച് നല്ലോണം വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. കിച്ചൺ ടോപ്പ് തുടയ്ക്കാനൊന്നും ഇത് പറ്റില്ല, കാരണം അതിന് കുറച്ചുകൂടി നല്ലത് നമുക്ക് മൈക്രോഫൈബറിൻ്റെ ടവൽസാണ് അതിന് നല്ലത്. കുറച്ചും കൂടി വെള്ളം അബ്സോർബ് ചെയ്യും. ഇത് കോട്ടൺ ആണ്, അതുകൊണ്ട് തന്നെ മൈക്രോഫൈബറിൻ്റെ അത്ര വെള്ളം അബ്സോർബ് ചെയ്യില്ല. സോ ഇത് നമുക്ക് പ്ലേറ്റ് തുടയ്ക്കാൻ, കൈ തുടയ്ക്കാനൊക്കെ ഒരു നല്ലൊരു ടവലാണ്. മറ്റ് വേറെന്തെ ഒരു ബാത്ത് ടവലാണ്. ഇതിന് 19.90 റിംഗറ്റാണ്. ഇത് അഗെയിൻ നല്ലൊരു ടവലാണ്. എനിക്ക് വൈറ്റ് മേടിക്കണമെന്ന് കുറച്ച് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റാണ് ചൂസ് ചെയ്തത്. നല്ലൊരു മെറ്റീരിയലാണ്. അഗെയിൻ എന്താ പറയുക, നല്ലപോലെ വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് വാഷ് ക്ലോത്ത് ആണ്. ഇത് ഞാൻ 4 പീസാണ് എനിക്ക് കിട്ടിയത്. 7 റിംഗറ്റിന് 4 പീസ് എനിക്ക് കിട്ടി. ഇതും നല്ലൊരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെ നന്നായി വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫേസ് വാഷ് ചെയ്യാനും അതുപോലെ തന്നെ കൈ വാഷ് ചെയ്യാനും എല്ലാത്തിനും ഒരു നല്ല മെറ്റീരിയലാണ്.
ഒരു ഏരിയ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം എനിക്കിവിടെ ഈ പാത്രം ഇരിക്കുന്ന ഇഷ്ടമല്ല, ഈ സ്ക്രബ്ബർ എങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ ഇത് എങ്ങനെ ചെയ്യുന്ന എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു യൂട്യൂബറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഐഡിയ കണ്ടത്. അവരുടെ ഐക്കിയ ഹാളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ തപ്പിപ്പോയി മേടിച്ചെടുത്തതാണ്. സോ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റാണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്. ഇതൊരു ഒരു ബാസ്ക്കറ്റാണ്, സെക്ഷൻ ടേപ്പ് ഉണ്ട്. ഇതിന് വരുന്ന 39 റിംഗിറ്റാണ്, കുറച്ച് വില കൂടുതലാണ് ബാക്കി പ്രൊഡക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. ഇതെനിക്ക് വളരെ ഇഷ്ടമായി. ഞാൻ ഇത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞത് വേറൊരു യൂട്യൂബറിൻ്റെന്ന് കണ്ടിട്ടാണ് ഞാനിത് പോയി മേടിച്ചത്. കുറച്ച് വില കൂടുതലാണ്, അതായത് 39 റിംഗിറ്റ് വരുന്നുണ്ട് ഈ ഒരു പീസിന്. അങ്ങനെ നോക്കുമ്പോൾ വില കൂടുതലാണ് ബാക്കി പ്രൊഡക്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ബട്ട് എന്നാലും എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനത് മേടിച്ചത്. സോ ഇത് ഞാൻ ചെയ്തത് ആ ഒരു ഏരിയയിൽ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. അവരും അങ്ങനെ തന്നെയാണ് ചെയ്ത് കാണിച്ചത്. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നി. സോ ഇതിനൊരു സെക്ഷൻ ടേപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് നല്ല ഫിക്സായിട്ട് ഗ്ലാസിൻ്റെ മുകളിൽ ഒട്ടി നിന്നോളും. അപ്പം നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ലിക്വിഡായാലും സ്ക്രബ്ബറായാലും എന്തായാലും നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ അതൊരു ഭംഗിയേടല്ലാത്ത രീതിയിൽ, ഭംഗിയായ രീതിയിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഏരിയയുടെ ഭംഗിയുണ്ടോ, നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാത്രം, ഒരു ഇത് ഭയങ്കര മോശമായിരുന്നു അത് കാണാൻ. ഇതൊരു ഷെൽഫ് യൂണിറ്റ് ആണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കിച്ചണിൽ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഷെൽഫ് യൂണിറ്റ് ചൂസ് ചെയ്തത്. ഇതൊരു വൈറ്റ് കളർ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു, ഞാൻ വൈറ്റ് തന്നെയാണ് ചൂസ് ചെയ്തത്. എനിക്ക് വൈറ്റാണ് ഈ വീട്ടിലോട്ട് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്തത്. സോ ഇതിൽ 4 ഷെൽഫ് ഉണ്ട്. മെയിനായിട്ട് ഞാനിത് മേടിച്ചത് എനിക്ക് എന്താ പറയുക, ഒണിയൻ അങ്ങനത്തെ ഇതൊക്കെ പുറത്ത് വെക്കുന്ന സാധനങ്ങൾ ഇടാനായിട്ട് എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ ഷെൽഫിൻ്റെ അകത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കേടായി പോകുന്നത് കൊണ്ട് കുറച്ച് കാറ്റൊക്കെ കൊള്ളുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. എനിക്കധികം ഇഷ്ടമില്ല കിച്ചണിലൊന്നും അധികം സാധനങ്ങൾ പുറത്ത് വയ്ക്കുന്നത്. എനിക്കെല്ലാം കിച്ചണിൻ്റെ അകത്തിരിക്കുന്നതാണ്, ഷെൽഫുകളുടെ ഉള്ളിലിരിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇത് കേടായി പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഓപ്ഷൻ. അപ്പോൾ അത് ആ ഒരു സ്പേസിൽ അത് കറക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ അതധികം കാണുമില്ല, നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോഴൊന്നും അധികം കാണുമില്ല, അതിങ്ങനെ ഹൈഡായി ഇരുന്നോളും. സോ കിച്ചൺ ഫൈനലി ഇങ്ങനെയാണ് വന്നത്. മുന്നുണ്ടായിരുന്ന കിച്ചണിൽ നിന്ന് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം അതിൻ്റെ സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങി ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഒന്നും അങ്ങനെ പുറത്തേക്ക് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല, ഒന്നും മോശമായിട്ടിരിക്കുന്നില്ല. ഇങ്ങനൊരു നീറ്റായിട്ടുള്ള കിച്ചണായിട്ട് ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് മേടിച്ചത് ഈ ഒരു ബോട്ടിൽ ബ്രഷാണ്. ഇതിൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടത്, സാധാരണ നമ്മൾ ബോട്ടിൽ ബ്രഷ് മേടിക്കുമ്പോൾ അതിന് ചുറ്റും മാത്രമാണ് ആ ബ്രഷ് ഉണ്ടാവുക. പക്ഷേ ഇതിൻ്റെ അടിഭാഗത്ത് ബ്രഷുണ്ട്, അതുകൊണ്ട് തന്നെ ബോട്ടിലിൻ്റെ അടിഭാഗത്തോട്ട് അത് എത്തും. മറ്റേത് ബോട്ടിലിൻ്റെ അടിഭാഗത്തോട്ട് ബ്രഷ് വരില്ല, സൈഡിൽ മാത്രമാണ് വരുന്നത്. സോ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ വളരെ ചീപ്പാണ്, അതുകൊണ്ടാണ് ഞാനത് മേടിച്ചത്. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, ഇത് വെറുതെ ഭംഗി കണ്ട് മേടിച്ചതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഗ്ലാസ്സാണ്, കുറച്ച് കട്ടിയുണ്ട്, നല്ല മെറ്റീരിയലാണ്, അതുകൊണ്ട് അത് സൂക്ഷിക്കണം. പിന്നെ ഇതിൻ്റെ ലിഡും കുറച്ച് ഡിഫറെൻ്റ് ആണ്, അതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഏരിയ ആണ് നെക്സ്റ്റ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മേടിച്ചത് ഈ ഒരു സോപ്പ് ഡിസ്പെൻസറും അതുപോലെ ബ്രഷ് ഹോൾഡറും കൂടിയിട്ടുള്ള ഒരൊറ്റ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഞാൻ അതിന് മേടിച്ചത്. സോ ഇത് വേറെ ഒന്നുമല്ല, അവിടെ ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നു, അത് അറേഞ്ച് ചെയ്ത് ഒരു ഇതിലോട്ട് നമുക്ക് മാറ്റണം. ഇതിനിങ്ങനെ ഒരു ട്രേ ഉണ്ട്, ആ ട്രേക്കകത്ത് തന്നെ ഇതിരുന്നോളും. 7 റിംഗറ്റ് എനിക്ക് വന്നിട്ടുള്ളൂ. ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് അടക്കി വയ്ക്കാനായിട്ട് പറ്റും. എൻ്റെ എപ്പോഴത്തെയും പ്രശ്നമാണ് ഷെൽഫിൻ്റെ അകത്ത് ഇങ്ങനെ ഡ്രസ്സുകൾ ഭംഗിയില്ലാതെ കിടക്കുന്നത്. അപ്പോൾ അതിന് മേടിച്ചിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു സ്റ്റോറേജ്. ഇതിന് വരുന്നത് 39 റിംഗറ്റാണ്, പക്ഷേ ഇത് ഓക്കെ ആണ്. ഇത് 6 ഷെൽഫ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് നമുക്ക് ഇതേപോലെ അവിടെ ഒരു ഇത് പൈപ്പിൻ്റെ മുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെയുള്ള ഒരു 6 ഷെൽഫാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് എപ്പോഴും ഡ്രസ്സുകൾ നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് വയ്ക്കുമ്പോൾ എപ്പോഴുള്ള പ്രശ്നമാണ് ഒരു 2 ദിവസം അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്